ഹലോ, എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നാവിൽ രുചിയുറുന്ന ഒരു സ്വീറ്റാണ് മൈസൂർ പാക്ക്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാടൻ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതുപോലുള്ളൊരു വലിയ കപ്പിൽ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇതുപോലെ നന്നായി വറുത്തെടുക്കുക. ഇത് നമ്മളെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 400 ഗ്രാമോളം ആവും. ഇത് ഇതുപോലെ നന്നായി വറുത്തെടുക്കുക. ഇതിപ്പോൾ വറുത്തെടുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പേപ്പറിലേക്ക് മാറ്റിയെടുക്കുക. ഇതുപോലെ ഒരു പേപ്പറിലോട്ട് മാറ്റിയെടുക്കുക. ഇപ്പം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ കല്ലും കരടൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി നമുക്കൊരു അരിപ്പയുടെ സഹായത്തോടെ ഇതിനെ നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയുടെ സഹായത്തോടെ നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം അരച്ചെടുത്ത് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഒരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നെയ്യ് ഉരുക്കി എടുക്കാൻ വേണ്ടിയാണ്. അതിന് നമ്മൾ ഒരു ചീനച്ചട്ടിയിലോട്ട് 2 കൊണ്ട നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ നെയ്യ് ഇപ്പം നല്ല ഉരുകി വരുന്നുണ്ട്, നല്ല എണ്ണ പരിവത്തിലായി വരുന്നുണ്ട്. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ നെയ്യ് നല്ല എണ്ണ പരിവത്തിലായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കുറുക്കിയെടുക്കാം. അതിനുവേണ്ടി നേരത്തെ എടുത്ത കപ്പിൽ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലമാവിന് 2.5 കപ്പ് പഞ്ചസാരയാണ് പാകം. അതിനുശേഷം ഇതുപോലുള്ളൊരു ജഗ്ഗിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പഞ്ചസാര മുങ്ങി വരണം, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മാവിലോട്ട് ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് നല്ല ലേഹ്യം പരിവത്തിലാക്കിയെടുക്കണം. അതിനുവേണ്ടി കുറേശ്ശെ നെയ്യ് ഇതുപോലെ ഒഴിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല രേഖ്യം പരിവത്തിലായി വരും വരെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല രേഖ്യം പരിവത്തിലായിട്ടുണ്ട്. ഈ പരിവത്തിലാക്കിയെടുത്താൽ മതി. ഈ പരിവത്തിലാക്കിയെടുത്താൽ നമ്മുടെ മൈസൂർ പാക്ക് നല്ല സ്വീറ്റായിട്ട് നല്ല സെറ്റായിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഈ പരുവത്തിലാക്കി എടുത്തത്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉരുളി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഉരുളി എടുത്തിട്ടില്ല. ഇതുപോലുള്ള ഒരു വട്ടത്തിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൈസൂർ പാക്ക് ഇടാൻ വേണ്ടി ഒരു പാത്രം റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവ് അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ പഞ്ചസാര പാകം റെഡിയായിട്ടുണ്ട്. നല്ല നൂല് പരിവത്തിലായിട്ടുണ്ട്. അത് നമ്മുടെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക.
ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര പാകം ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നിർത്താതെ അരമണിക്കൂർ നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നിർത്തിക്കഴിഞ്ഞാൽ അടി പിടിക്കും. അപ്പോൾ നിർത്താതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അരമണിക്കൂർ നേരത്തോളം ആവും ഇതൊന്ന് റെഡിയായി വരാൻ. അപ്പോൾ അരമണിക്കൂർ നേരത്തോളം ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിലേക്ക് ഒരു തവി ഉപയോഗിച്ച് ഓരോ സ്പൂൺ വീതം, കട്ടിയായി വരുമ്പോൾ ഓരോ തവി വീതം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ടിയായി വരുമ്പോൾ തോറും ഓരോ തവി ഉപയോഗിച്ച് നെയ്യ് ഒഴിക്കുക, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ നേരം വരെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ സൂക്ഷിക്കണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു തവി നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാക്കി എടുക്കണം. ഈ പരുവത്തിലാക്കി എടുത്താൽ നമ്മുടെ മൈസൂർ പാക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അതിനെ നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നേരം അതിനൊന്ന് റെസ്റ്റിന് വെക്കണം. എന്നാൽ അത് നല്ല ഡ്രൈ ആയി കിട്ടും. ഒരു മണിക്കൂർ കഴിഞ്ഞ് മുറിച്ചെടുത്താൽ അത് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് മുറിച്ചത്. അപ്പോൾ ഒരു മണിക്കൂർ അതിനെ ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മൈസൂർ പാക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. നാവിൽ നല്ല രുചിയൂറുന്ന ഒരു മൈസൂർ പാക്കാണ്. കടയിൽ വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നല്ല നാടൻ നെയ്യ് ഉപയോഗിച്ചാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കടയിലേക്കാൾ രണ്ടിരട്ടി ടേസ്റ്റിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നടക്കണം. താങ്ക് യു.